അജാതി രാജാവായ നിത്യദൈവമാകുന്ന ഈ നാഥൻ ജീവിതത്തിൽ വന്നതുകൊണ്ട് സംഭവിച്ച ഒരു മാറ്റം ഞാൻ പറയാം. സാക്ഷ്യമായിട്ട് ഒരൊറ്റ വാക്ക് പറയാം, സമയമില്ലാത്തത് കൊണ്ട് ഒറ്റ വാക്ക് പറയാം. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത് ലേബർ റൂമിലല്ല, ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലല്ല, എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത് ഒരു വഴി സൈഡിലാണ്. വഴി സൈഡിൽ മൂന്ന് കമ്പ് നാട്ടി സാരിക്കീർ വലിച്ചു കെട്ടി ഓലത്തുണ്ട് മടഞ്ഞത് നിരത്തി പഴഞ്ചൻ പഴമ്പാക്കഷണത്തിൻ്റെ പുറത്താണ് പുക്കിൾക്കൊടി കണ്ടിക്കാൻ സൂതികർമ്മണിയുടെ സഹായമില്ലാതെ എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത്. ആ കുപ്പത്തൊട്ടിക്കകത്തുനിന്നാ ഈ പട്ടണത്തിൽ ദൈവം എന്നെ എത്തിച്ചത്. അവൻ ജീവിച്ചിരുന്നില്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, അവനെ അറിഞ്ഞതാണ് എൻ്റെ ഭാഗ്യം. 8 മാസം എൻ്റെ അമ്മ എന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പച്ചൻ മരിക്കുമ്പോൾ 8 മാസം അമ്മയുടെ ഉദരത്തിൽ ഞാൻ പ്രായം. 8 മാസം ഉദരത്തിൽ പോരാഞ്ഞ് 13 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെ പ്രായമുള്ള തിരിച്ചറിവാകാത്ത 5 പിഞ്ചു കുഞ്ഞുങ്ങൾ ബാക്കി. അമ്മ, എൻ്റെ അമ്മയുടെ നാട് ഈ പരുവത്തിലാണ് അപ്പൻ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്നത്. പാലായിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് എൻ്റെ അമ്മ ജനിച്ചു വളർത്തപ്പെട്ടത്. പക്ഷേ കാലത്തിൻ്റെ വിധി എൻ്റെ അമ്മയെ അനാഥയാക്കിയെന്ന് പറയാം. അമ്മക്കുള്ള അപ്പനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ മരിച്ചു. സഹോദരങ്ങൾ ചിന്നിച്ചിതറിപ്പോയി. ജീവിതത്തിലെ ഏക ആശ്രയം ഭർത്താവാ. പാവ എൻ്റെ അമ്മയ്ക്ക് 37 വയസ്സ്, 8 മാസം പൂർണ്ണ ഗർഭിണി, 13 മുതൽ 3 വരെ പ്രായമുള്ള തിരിച്ചറിവാകാത്ത 5 പിഞ്ചു കുഞ്ഞുങ്ങൾ ബാക്കി. ഈ സമയത്ത് പിടിച്ചേൽപ്പിക്കാൻ ഒരിടമില്ലാതെ അപ്പൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അമ്മ ജീവിച്ചിരുന്നപ്പോൾ അപ്പൻ്റെ മരണസമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്ക് എൻ്റെ ഇടി ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ ഭാഗമായി മാറി. പ്രിയരേ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഇടുങ്ങിയ മുറിക്കകത്ത് എൻ്റെ അപ്പൻ അന്ധവിശ്വാസം വലിച്ചു കിടക്കുമ്പോൾ എന്നെയും വയറ്റിലിട്ട് തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങളെ വാരിപ്പിടിച്ച് അമ്മ അപ്പൻ്റെ മരണം കാത്തിരിക്കുക. ഈ സമയം 8 മാസം പൂർണ്ണ ഗർഭിണിയായ എൻ്റെ അമ്മയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കാനുള്ള ആഹാരം കേവലം 100 ഗ്രാം മുന്തിരിങ്ങ. ആ പുളിപ്പൻ മുന്തിരിങ്ങ കടിച്ചിറക്കി ക്ലോറിനിട്ട വെള്ളം ഒഴുകി വരുന്ന പൈപ്പിൻ്റെ ടാപ്പ് തുറന്ന് പച്ച കൈക്കുമ്പിളിൽ വെള്ളം പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് താനും കുടിച്ച് വിശപ്പും ദാഹവും കടിച്ചമർത്തി അപ്പൻ്റെ മരണം കാത്തിരിക്കുന്ന അമ്മ. ഈ സമയം അപ്പം മരിക്കാൻ തുടങ്ങുക. അപ്പൻ്റെ മരണത്തിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് 13 വയസ്സുള്ള എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അരിക്കിലേക്ക് വിളിച്ചിട്ട് പതറിയ ശബ്ദത്തിൽ അപ്പൻ പറഞ്ഞു, ഞാൻ പോകയാ, ഇനി ആയുസ്സിലേക്ക് തിരികെ വന്ന് നിങ്ങളെ പോറ്റാൻ അപ്പന് എത്ര ആണിയില്ല. എന്നിട്ട് എൻ്റെ അമ്മയെ അരിക്കിലേക്ക് വിളിച്ചിട്ട് പൂർണ്ണ ഗർഭിണിയായ എൻ്റെ അമ്മയുടെ വിറയാർന്ന ബലഹീന കരമെടുത്ത് അപ്പൻ 13 വയസ്സുള്ള മൂത്ത ജ്യേഷ്ഠൻ്റെ കയ്യിലോട്ട് വെച്ചു കൊടുത്തിട്ട് ഹൃദയം തകർന്ന് പറഞ്ഞു, മോനെ, ഈ ഭാരമേറിയ ഉത്തരം ചുമക്കാൻ എൻ്റെ മോൻ്റെ തോളിന് ബലമില്ലെന്ന് അപ്പൻ അറിയാം. പക്ഷേ പിടിച്ചേൽപ്പിക്കാൻ മറ്റൊരിടമില്ലാത്തത് കൊണ്ട് ഈ ഭാരം ഞാൻ നിന്റെ മേലേക്ക് ഇറക്കി വെക്കുക. ഈ രംഗം കണ്ട് പൊട്ടിക്കരയുന്ന അമ്മയോട് അപ്പൻ പറഞ്ഞു, ദേ, ഇനി അങ്ങോട്ട് കല്ലും മുള്ളും നിറഞ്ഞ കനൽ വഴികളാ, ആ യാത്രയിൽ ഇല്ല ഞാൻ കൂടെ. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഈ കുഞ്ഞുങ്ങളെയും കൊന്ന് നീയും മരിക്കരുത്. അപ്പൻ്റെ കണ്ണടയും മുമ്പ് അവസാനമായി അപ്പൻ അമ്മയോട് പറഞ്ഞ വാക്ക്, ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ഈ വാക്ക് പറഞ്ഞ അപ്പന്റെ കണ്ണടഞ്ഞു വായടഞ്ഞു. പകുതിയടഞ്ഞ കണ്ണ്, പകുതി തുറന്ന വായ, വെള്ളത്തുണിയിൽ ചുറ്റിക്കിടത്തിയിരിക്കുന്ന ചലനമറ്റ മൃതദേഹം, അതിന്റെ പുറത്ത് എന്നെ ഉദരത്തിലിട്ട് തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങളെ വാരിപ്പിടിച്ച് കമണ് കിടന്ന് അമ്മ അലറിക്കരഞ്ഞു. ആ കരച്ചിലിൽ അമ്മ ചോദിച്ചൊരു ചോദ്യം, ആരുണ്ട് ഞങ്ങൾക്ക്? ആരുണ്ട് ഞങ്ങൾക്ക്? എനിക്കോ ആരുമില്ല. നിങ്ങളുടെ മരണത്തോടുകൂടി നിങ്ങൾക്കുള്ളവരും ഞങ്ങളെ കൈവിട്ടു. മുകളിൽ വിരിച്ച ആകാശം, താഴെ വേദനകൾ മാത്രം നിറഞ്ഞ ഭൂമി, എന്നെ ഉദരത്തിലിട്ട് തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അപ്പൻ്റെ ചലനമറ്റ മൃതദേഹത്തിൻ്റെ പുറത്ത് അമ്മ കമണ കടന്ന് ചോദിച്ച് അലറിക്കറിഞ്ഞ് ചോദിച്ച ചോദ്യം, ആരുണ്ട് ഞങ്ങൾക്ക്? ആരുണ്ട് ഞങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ, 37 വർഷങ്ങൾക്ക് പുറകിൽ അപ്പൻ്റെ ചലനമറ്റ മൃതദേഹത്തിൻ്റെ പുറത്ത് എന്നെ ഉദരത്തിലിട്ട് കമണ് കടന്ന് ആരുണ്ട് ഞങ്ങൾക്ക്, ആരുണ്ട് ഞങ്ങൾക്കെന്ന് അലറി അലറി കരഞ്ഞ് ആവർത്തിച്ച് ചോദിച്ച ചോദ്യത്തിന് വർഷം ചിലത് കഴിഞ്ഞപ്പം മറുപടി കിട്ടി. ആ മറുപടിയുമായിട്ടാണ് അബുദാബി കൺവെൻഷന്റെ സമാപന രാത്രിയിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ആരുമില്ലാത്തവർക്ക് ഒരുവനുണ്ട്, തള്ളപ്പെട്ടവർക്ക് ഒരുവനുണ്ട്, അവഗണിക്കപ്പെട്ടവർക്ക് ഒരുവനുണ്ട്, വേദനിക്കുന്നവർക്ക് ഒരുവനുണ്ട്. അവനാണ് ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന എൻ്റെ രക്ഷകനാകുന്ന യേശു ക്രിസ്തു.